Good morning all. Welcome to Transportation Planning Module 3 Lecture 1. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഒരു പുതിയ മൊഡ്യൂൾ ബിഗിൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് തേർഡ് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിരുന്നു. തേർഡ് മൊഡ്യൂൾ മുതൽ നമ്മളതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു സിലബസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ 3 സിലബസ് ഇതാണ്, അർബൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് UTP. ഒരു അർബൻ ഏരിയയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എങ്ങനെയാണ് നടത്തേണ്ടത്, അർബൻ ആക്ടിവിറ്റി സിസ്റ്റം, ട്രിപ്പ് ബേസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ്. അർബൻ ആക്ടിവിറ്റി സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചസ് എന്താണ്, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ് എന്താണ് പഠിക്കാനുണ്ട്. ദെൻ ഇൻവെൻട്രി മോഡൽ ബിൽഡിംഗ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ സ്റ്റേജസ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്, ആ 4 സ്റ്റേജ് പഠിക്കാനുണ്ട്. പിന്നെ ഡെഫിനേഷൻ ഓഫ് സ്റ്റഡി ഏരിയ, സോണിങ്, അർബൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ തേർഡ് മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് അർബൻ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് നോക്കാം. വി നോ ദാറ്റ് ബൾക്ക് ഓഫ് ദി അർബൻ ആക്ടിവിറ്റീസ് വിച്ച് ഒക്കർ ഇൻ ഓർഡേർഡ് ഹൈറാർക്കീസ്. സെർട്ടൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് എലിമെൻ്ററി സ്കൂൾസ് ആൻഡ് സ്മോൾ നൈബർഹുഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് എക്സിസ്റ്റ് അറ്റ് എ സ്കെയിൽ that serves only local areas. Other type of urban activities exist in larger concentration and may serve an entire urban region. Example of region-wide activities include major cultural facilities, that is post-secondary education facilities, specialized retail trade outlets and certain type of personal services. നമുക്കറിയുന്ന ഒരു കാര്യമാണ് എന്ത്, ആക്ടിവിറ്റികളെല്ലാം നടക്കുന്നത് ഒരു ഓർഡേർഡ് ഹൈറാർക്കിയിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളൊരു അടുത്തുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. കുറച്ചുകൂടി വലിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഏറ്റവും വലിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് അപ്പോൺ ദി റീജിയണൽ സെൻറ്റേഴ്സ്. നമ്മൾ ഓർഡേർഡ് ഹൈറാർക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ എലിമെൻ്ററി സ്കൂള്, അത് നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. അപ്പോൾ എലിമെൻ്ററി സ്കൂള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ലോക്കലായിട്ട് കുറേ എലിമെൻ്ററി സ്കൂൾസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുകളായിട്ട് എന്ത് ചെയ്യും, എലിമെൻ്ററി സ്കൂളുകൾ ഉണ്ടാകും. അപ്പോൾ അത് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഇനി നമുക്ക് കോളേജൊക്കെ ആണെങ്കിൽ അത് റീജിയണൽ ഫെസിലിറ്റിയാണ്. അപ്പോൾ വലിയൊരു സിറ്റിക്ക് ഒന്നോ രണ്ടോ കോളേജസ് ഉണ്ടാവുള്ളൂ, അത് റീജിയണലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു സ്ഥലത്തോട്ട് വരിക ചെയ്യുക എല്ലാ റീജിയൻസും. അതുപോലെ തന്നെ വലിയ ഷോപ്പിംഗ് മാൾസ്, ഇതെല്ലാം റീജിയണൽ ഫെസിലിറ്റിയാണ്, എല്ലായിടത്തും ലോക്കലായിട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്ത് ചെയ്യും, ഒരു ഒറ്റ റീജിയണൽ സെൻറ്ററിൽ ഉണ്ടാവും, എല്ലാവരും എന്ത് ചെയ്യും, ഒരു ലോക്കൽ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് എത്തുക ചെയ്യും. ഇനി 2 ആക്ടിവിറ്റി സിസ്റ്റംസ് ഉണ്ട്, 2 തരം ആക്ടിവിറ്റി സിസ്റ്റംസ് ഉണ്ട്. ഹൗസ് ഹോൾഡ് വർക്ക് പ്ലേസ് സബ് സിസ്റ്റം, ഹൗസ് ഹോൾഡിൽ നിന്ന് വർക്ക് പ്ലേസിലേക്ക് പോകുന്ന ഒരു ആക്ടിവിറ്റി. ദെൻ ഹൗസ് ഹോൾഡ് സർവീസ് പ്ലേസ് സബ് സിസ്റ്റം, ഹൗസ് ഹോൾഡിൽ നിന്ന് സർവീസ് പ്ലേസിലോട്ട് പോകുന്ന ഒരു വർക്ക് സിസ്റ്റം. ദെൻ സർവീസ് പ്ലേസസ് ആർ ഓഫ് വെരി ജനറൽ നേച്ചർ ആൻഡ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ സർവീസസ്, റീറ്റെയിൽ ട്രേഡ് ആൻഡ് ലൈക്ക്. സർവീസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി, ഹോസ്പിറ്റൽസ്, ഷോപ്സ്, ഇതൊക്കെ എന്താണ്, റീറ്റെയിൽ ഷോപ്സ്, ഇതെല്ലാം സർവീസ് ഫെസിലിറ്റീസാണ്. ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സ് മൈറ്റ് കണ്ടെയ്ൻ മേജർ റീറ്റെയിൽ ട്രേഡ് ഔട്ട്ലെറ്റ്സ്, ഹൈസ്കൂൾ പേഴ്സണൽ സർവീസസ് ആൻഡ് സെർട്ടേൺ ടൈപ്പ് ഓഫ് കൾച്ചറൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിൽ വരുന്നതാണ്, ഹൈസ്കൂൾസ് വരുന്നുണ്ട്, പേഴ്സണൽ സർവീസസ് വരുന്നുണ്ട്, കൾച്ചറൽ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സൊക്കെ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് വരുന്നത്.
അപ്പോൾ ഇത് ഒരു ഓർഡേർഡ് ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ഹൗസ് ഹോൾഡ് ബേസ്ഡ് ആക്ടിവിറ്റീസാണ്. ഹൗസ് ഹോൾഡ് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ കമ്മ്യൂണിറ്റീസ് ഇൻ്ററസ്റ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റീസ് ഇൻ്ററസ്റ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹൈസ്കൂളിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എടുത്ത് ഉണ്ടാവണമെന്നില്ല. ഹൈസ്കൂൾസ് അപ്പോൾ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡെന്ന് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സ് എന്ന് നമ്മൾ വലിയ കോളേജസൊക്കെ ആവശ്യമുള്ള റീജിയണൽ സെൻറ്റേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ റീജിയണൽ സെൻറ്റേഴ്സിനകത്തും ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ ഡാഷിട്ട് കാണിച്ചിട്ടുള്ളത് ഹൗസ് ഹോൾഡ് സർവീസ് ട്രിപ്സാണ്. ബോൾഡായിട്ടുള്ള കാണിച്ചിട്ടുള്ളത് ഹോംവർക്ക് ട്രിപ്പാണ്. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ വർക്കിലോട്ട് പോകുന്ന ട്രിപ്സ്, ലോക്കലായിട്ട് വർക്കിലോട്ട് പോകും, ഡിസ്ട്രിക്ട് വൈസായിട്ട് ജോലിക്ക് പോകും, അതുപോലെ തന്നെ റീജിയണലായിട്ടും ജോലിക്ക് പോകും. ഇത് നോൺ ഹൗസ് ഹോൾഡ് സർവിങ് എംപ്ലോയ്മെൻറ്റാണ്. ഇനി വീക്ക്ലി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി പാറ്റേണിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റോറിലോട്ട്, സണ്ണ് വാക്ക് ടു സ്റ്റോർ ഒരു ആക്ടിവിറ്റിയാണ്. സണ്ണ് വാക്ക് ടു ഡൗൺ ടൗൺ ഒരു ആക്ടിവിറ്റിയാണ്. വൈഫ് ഗോസ് ബൈ ബസ് ടു ദി ഹെയർ ഡ്രസ്സർ അതൊരു ആക്ടിവിറ്റിയാണ്. ഫാമിലി ഡ്രൈവ് ടു ദി ഫാമേഴ്സ് മാർക്കറ്റ്. ഹെഡ് ഡ്രൈവ്സ് ടു ക്ലബ് മീറ്റിംഗ്. ഡോട്ടർ വാക്സ് ടു പാരൻസ് ഹൗസ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഒരു ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വീക്ക്ലി ആക്ടിവിറ്റി പാറ്റേണിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് നമുക്ക് അതിൻ്റെ വെച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ സ്കൂളിൽ പോവും, കോളേജിൽ പോവും, ഷോപ്പിൽ പോവും, ക്ലബ്ബിൽ പോവും, അങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് കൃത്യമായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റി സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. ആക്ടിവിറ്റി ആൻഡ് ട്രാവൽ പാറ്റേൺ ചോയ്സസ്. അപ്പോൾ ഏത് പാറ്റേണിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ആയതിൻ്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആക്ടിവിറ്റി സീക്വൻസ് ആൻഡ് ഡ്യൂറേഷൻ, നമ്മൾ ഏത് സീക്വൻസിലാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്. ദെൻ പ്രയോറിറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ്, ട്രിപ്പ് ഫോർമേഷൻ, ടെലികമ്യൂണിക്കേഷൻ ഓപ്ഷൻസ്. അപ്പോൾ ചിലത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ട്രിപ്പ് പോകണമെന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സസ് ട്രാവൽ ഇൻഫോർമേഷൻ, ട്രാവൽ കണ്ടീഷൻ, റൂട്ട് ഗൈഡൻസ്, പാർക്കിംഗ് അവൈലബിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാവൽ പാറ്റേൺ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ റീഷെഡ്യൂൾ ആക്ടിവിറ്റീസ് ആൻഡ് റിവൈസ്ഡ് ട്രാവൽ പ്ലാൻസ്. ഇനി നമുക്ക് മോഡലിംഗ് അപ്രോച്ചസാണ്, ട്രാവൽ മോഡലിംഗ് അപ്രോച്ചസാണ് പഠിക്കാനുള്ളത്. അപ്രോച്ചസ് ടു മോഡലിംഗ് ട്രാവൽ, രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്. ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ട്രിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വൺ വേ ഒരു സ്ഥലം ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ടുള്ള വൺ വേ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്, ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോർ സ്റ്റെപ്പ് മോഡലാണ് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച്. ദാറ്റ് ഈസ് ട്രിപ്പ് ജനറേഷൻ വരുന്നുണ്ട്, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, മോഡൽ സ്പ്ലിറ്റ് വരുന്നുണ്ട്, ആൻഡ് റൂട്ട് അസൈൻമെൻറ്റ് വരുന്നുണ്ട്. മോഡൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏത് മോഡലാണ് നമ്മൾ പോകുന്നത്. ഇനി ബേസിക്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ട്രാവൽ തിയറി. ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ഡിമാൻഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡിമാൻഡ് ഫോർ ദി ആക്ടിവിറ്റീസ്. നമ്മളെ ട്രാവൽ ഡിമാൻഡ്, നമ്മൾ യാത്ര ചെയ്യാനുള്ള ഡിമാൻഡ് വരുന്നത് നമ്മളെ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഡിമാൻഡിനനുസരിച്ചാണ്. നമ്മൾ സ്കൂളിൽ പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് എന്ത് ചെയ്യുക, ഒരു ട്രാവൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ് ഓഫ് ആക്ടിവിറ്റിയാണ് എന്ത് ട്രാവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ടൂർസ് ആർ ഇൻ്റർ ഡിപെൻഡൻ്റ്, പീപ്പിൾ ഫേസ് ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രെയിൻ ദാറ്റ് ലിമിറ്റ് ദെയർ ആക്ടിവിറ്റി ഷെഡ്യൂൾ ആൻഡ് ചോയ്സ്. ആക്ടിവിറ്റി ആൻഡ് ട്രാവൽ ഷെഡ്യൂളിംഗ് ഡിസിഷൻസ് ആർ മെയ്ഡ് ഇൻ കോണ്ടെക്സ് ഓഫ് ബ്രോഡ് ഫ്രെയിം വർക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഇത് വിശദമായിട്ട് പഠിക്കാനുണ്ട്, ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചസ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ്. ഇനി ആദ്യം നമുക്ക് എന്താണ് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചസ് നോക്കാം. ദ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് യൂസിങ് ഇൻഡിവിജ്വൽ ട്രിപ്പ് ആസ് എ യൂണിറ്റ് ഓഫ് അനാലിസിസ്. അപ്പോൾ ഈ അനാലിസിസ് ട്രിപ്പിൻ്റെ അനാലിസിസ് നമ്മൾ ട്രാവൽ അനാലിസിസിന് ഉപയോഗിക്കുന്നത്
ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ട്രിപ്പാണ്. ആസ് യൂഷ്വലി ഇൻക്ലൂഡ് 4 sequential സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ മോഡലിങ്ങിൽ നമ്മൾ 4 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്ന് ട്രിപ്പ് ജനറേഷൻ. ട്രിപ്പ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദി സ്റ്റെപ്പ് വിച്ച് ഇൻവോൾവ്സ് ദി എസ്റ്റിമേഷൻ ഓഫ് നമ്പർ ഓഫ് ഹോം ബേസ്ഡ് ആൻഡ് നോൺ ഹോം ബേസ്ഡ് പേഴ്സണൽ ട്രിപ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആൻഡ് അട്രാക്റ്റഡ് ടു ഈച്ച് ഓഫ് ദി സ്റ്റഡി ഏരിയ. അപ്പോൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ട്രിപ്പ്, ഹോം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോവുക, വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുക, വീട്ടിൽ നിന്ന് ക്ലബ്ബിൽ പോവുക, അതൊക്കെ ഹോം ബേസ്ഡാണ്. നോൺ ഹോം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ഹോമിനെ ബേസ് ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് നോൺ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ഹോമിൽ അവസാനിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഹോം ബേസ്ഡ് ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ ട്രിപ്പ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഉണ്ടാവുന്നുണ്ട്, എത്ര തന്നെ അവിടെ അട്രാക്റ്റ് ചെയ്യുന്നു, അതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്നത്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദി ട്രിപ്പ് ഇൻ്റർചേഞ്ചസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ട്രിപ്പ് ഫോർ ഈച്ച് സോൺ. ഒരു സോണിൽ നിന്ന് വേറെ സോണിലോട്ട് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ മോഡ് ചോയ്സ് ആണ് തേർഡ് വരുന്നത്. സ്റ്റെപ്പ് സ്പ്ലിറ്റ് ദിസ് പേഴ്സൺ ട്രിപ്പ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് സോൺ ട്രാവൽ ബൈ ട്രാവൽ മോഡ് ഒബ്ടൈനിങ് ബോത്ത് നമ്പർ ഓഫ് വെഹിക്കിൾ ട്രിപ്പ് ആൻഡ് നമ്പർ ഓഫ് ട്രാൻസിറ്റ് ട്രിപ്പ് ബിറ്റ്വീൻ സോൺസ്. പിന്നെ എന്ത് ചെയ്യുക, ഏത് മോഡാണ് യൂസ് ചെയ്യുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടോ, പ്രൈവറ്റ് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ മോഡ് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഫോർത്ത് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസൈൻമെൻറ്റ്, റൂട്ട് അസൈൻമെൻറ്റ് ആണ്. ദാറ്റ് സ്റ്റെപ്പ് അസൈൻ ദി വെഹിക്കിൾ ട്രിപ്പ് ടു ദി റോഡ് വേ നെറ്റ്വർക്ക് ടു ഒബ്ടെയിൻ ദി ലിങ്ക് ഓഫ് വോളിയം ട്രാവൽ ടൈം ആൻഡ് പേഴ്സൺ ട്രിപ്പ് ടു ദി ട്രാൻസിറ്റ് സിസ്റ്റം. പിന്നെ ഈ കിട്ടിയ ട്രിപ്പിന് എന്ത് ചെയ്യാം, വി വിൽ അസൈൻ ടു ദി റോഡ്സ്, റോഡിലോട്ട് എന്ത് ചെയ്യും, ഓരോ റൂട്ടിലോട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ട്രിപ്പ് ജനറേഷനിൽ രണ്ട് തരത്തിലാണ് നടക്കുന്നത്, ട്രിപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ട്രിപ്പ് അട്രാക്ഷൻ. ദാറ്റ് ഈസ് ഹൗസ് ഹോൾഡ് സൈസ്, ട്രിപ്പ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹൗസ് ഹോൾഡിൻ്റെ സൈസ്, സ്ട്രക്ചർ, ഇൻകം, കാർ ഓണർഷിപ്പ്, റെസിഡൻഷ്യൽ ഡെൻസിറ്റി, ആക്സസിബിലിറ്റി, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡ് സൈസ് കൂടിയ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും, അപ്പോൾ കൂടുതൽ ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. കാർ ഓണർഷിപ്പ്, കുറേ കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ട്രിപ്പ് വരും. അതുപോലെ തന്നെ ഇൻകം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യും, അപ്പം ട്രിപ്പ് കൂടും. ട്രിപ്പ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് എംപ്ലോയ്മെൻറ്റ് ബൈ ദി കാറ്റഗറി. അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഭാഗത്തോട്ട് കൊമേഴ്സ് കൂടുതൽ ഷോപ്പിംഗ് മാൾ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ കൂടുതൽ ട്രിപ്പ് അട്രാക്ട് ചെയ്യും. ഇനി അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ കൂടുതൽ ആൾക്കാരോട് ജോലിക്ക് പോകും, അതും എന്തെങ്കിലും ട്രിപ്പ് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അത് അനാലിസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് ക്രോസ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ഗ്രോത്ത് ഫാക്ടർ അനാലിസിസ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് ജനറേഷൻ നമ്മൾ അനാലിസ് ചെയ്യുന്നത്. ഇനി ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, എന്തെങ്കിലും ഒരു സോണിൽ നിന്ന് വേറെ സോണിലെത്ത് എത്ര ട്രിപ്സ് നടക്കുന്നുണ്ട്, അതാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രിപ്പ് ജനറേഷനും ട്രിപ്പ് അട്രാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, അളക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഗ്രാവിറ്റി മോഡൽസൊക്കെ വെച്ചിട്ടാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ അളക്കാറുള്ളത്. ഇനി മോഡൽ സ്പ്ലിറ്റ്, മോഡൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മോഡലോട്ടാണ് അയാൾ ഈ ട്രിപ്പ് ഉപയോഗിക്കുന്നത്, പ്രൈവറ്റ് കാറിലാണോ ബൈക്കിലാണോ അല്ലെങ്കിൽ നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ, ഇതാണെന്ത് മോഡൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ റൂട്ട് അസൈൻമെൻ്റ് ആണ്, റൂട്ട് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് തന്നെ ഡിഫറെൻറ്റ് പാത്ത് ഉണ്ടാവും, അതിൽ ഏത് പാത്താണ്, ഷോർട്ടസ്റ്റ് പാത്താണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്, ട്രാവൽ ടൈമൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പാത്താണ് എന്ത് ചെയ്യുക, സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡിസ്ക്രീറ്റ് ലോജിക് മോഡലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്, ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ട്രിപ്പ് മേക്കിംഗ് റാദർ ദാൻ ഫോർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള, ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പേഴ്സണൽ ട്രിപ്പ് ആസ് എ യൂണിറ്റ് ഓഫ് അനാലിസിസ്, പേഴ്സണൽ ട്രിപ്പിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് അനാലിസിസ്. വേറെയുള്ള
ട്രിപ്പുകളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ അഗ്രിഗേഷണൽ എറേഴ്സ് ഉണ്ട്, സ്പേഷ്യൽ അഗ്രിഗേഷൻ, ഡെമോഗ്രഫിക് അഗ്രിഗേഷൻ, ടെമ്പറൽ അഗ്രിഗേഷൻ. സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വരുന്ന, ഡെമോഗ്രഫിക് എന്ന് പറഞ്ഞാൽ ഒരു ജനക്കൂട്ടത്തിനായിട്ട് വരുന്ന, ടെമ്പറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ബേസ്ഡ് ആയിട്ടുള്ള അഗ്രിഗേഷനൊക്കെ എറേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീക്വൻഷ്യൽ നേച്ചർ ഓഫ് ദി ഫോറസ്റ്റ് പ്രോസസ്, ഇതെന്താണ്, ഒരു സീക്വൻഷ്യൽ നേച്ചറാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ നോ ഇൻഡ്യൂസ്ഡ് ട്രാവൽ, ദാറ്റ് ഈസ് ബിഹേവിയർ മോഡൽഡ് ഇൻ ഏർലിയർ സ്റ്റെപ്പ് അൺഎഫക്റ്റഡ് ബൈ ദി ചോയ്സസ് മോഡൽ ഇൻ ലേറ്റസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ട്രാവലിന് എന്ത് ചെയ്യുന്നില്ല, ഒന്നുകൊണ്ട് വരുന്ന മറ്റ് ട്രാവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മോഡലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇത്ര കാര്യങ്ങളാണ് ലിമിറ്റേഷൻ വരുന്നത്. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസാണ്. ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് ടു ട്രാവൽ ഡിമാൻഡ് അനാലിസിസ് വ്യൂസ് ട്രാവൽ ആസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. ട്രാവലിനെ നമ്മളൊരു ഡിറൈവ്ഡ് ഡിമാൻഡായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി നീഡ് ടു പേഴ്സ്യൂ ആക്ടിവിറ്റീസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്പേസ്. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റീൻ്റെ ഡിറൈവേഷനാണെന്ത് ട്രാവൽ എന്ന് പറയുന്നത്. ബൈ പ്ലേസിംഗ് പ്രൈമറി എംഫസിസ് ഓൺ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഫോക്കസിംഗ് ഓൺ സീക്വൻസ് ആൻഡ് പാറ്റേൺ ഓഫ് ആക്ടിവിറ്റി ബിഹേവിയർ യൂസിംഗ് ദി ഓൾ ഡേ ഓർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആസ് യൂണിറ്റ് ഓഫ് അനാലിസിസ്. നമ്മൾ ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എംഫസിസ് ഇവിടെ കൊടുക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് സീക്വൻസ് ഓഫ് പാറ്റേൺ ഓഫ് ആക്ടിവിറ്റിയാണ്. സച്ച് ആൻ അപ്രോച്ച് ക്യാൻ അഡ്രസ് ദി കഞ്ചഷൻ മാനേജ്മെൻറ്റ് ഇഷ്യൂ ത്രൂ ദി എക്സാമിനേഷൻ ഓഫ് ഹൗ പീപ്പിൾ മോഡിഫൈ ദർ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമുക്ക് കഞ്ചഷൻ മാനേജ്മെൻറ്റ്, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി കറക്റ്റായിട്ട്, കൂടുതൽ ആക്ടിവിറ്റി എപ്പോഴാണ് നടക്കുന്നത്, അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഞ്ചഷൻ മാനേജ്മെൻറ്റൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ഈ ഒരു സമയത്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾ കഞ്ചഷൻ മാനേജ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വിൽ ഇൻഡിവിജ്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് മോർ ഔട്ട് ഓഫ് ഹോം ആക്ടിവിറ്റീസ് ഫോർ ഇൻ ഹോം ആക്ടിവിറ്റീസ് ഇൻ ദി ഈവനിങ് ഇഫ് ദേ അറൈവ് ഓൺലി ഫ്രം വർക്ക് ഡ്യൂ ടു വർക്ക് ഷെഡ്യൂൾ ചേഞ്ച്. The activity-based approach requires time-use survey data for analysis and estimation. Time-use survey ആവശ്യമുണ്ട്. നമ്മൾ ഓരോ സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു സർവേ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ടൈം യൂസ് സർവേ എൻടൈൽസ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ഹോം ആൻഡ് ഔട്ട് ഓഫ് ഹോം ആക്ടിവിറ്റീസ് പേഴ്സ്യൂഡ് ബൈ ഇൻഡിവിജ്വൽ ഓവർ ദി കോഴ്സ് ഓഫ് എ ഡേ. ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് അയാൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഓഫ് ഇതാണെന്ത് ടൈം യൂസ് സർവേ എന്ന് പറയുന്നത്. ട്രാവൽ കൺസ്റ്റിറ്റ്യൂട്ട് ദി മീഡിയം ഫോർ ട്രാൻസ്പോർട്ടേഷൻ വൺ സെൽഫ് ബിറ്റ്വീൻ സ്പെഷ്യലി ഡിസ്ലൊക്കേറ്റഡ് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ. The examination of both in-home and out-home activities facilitate the understanding of how individuals substitute out-of-home activities for home activities or vice versa in response to the changing travel condition. This in turn translates to an understanding of when trip are generated or suppressed. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ജനങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ട്രിപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നത്, അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റി ബേസ്ഡ് മോഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് ട്രിപ്പ് ബേസ്ഡ് ആണ്, ഒന്ന് ബേസിക് ഇൻഡിവിജ്വൽ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച്, പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ്. ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ, ട്രാവൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ഒരു ട്രിപ്പ് ദാറ്റ് ഈസ് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡെറിവേഷനായിട്ടാണ് എന്ത് വരുന്നത്,
ട്രാവൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.